ഇനി എല്ലാവർക്കും ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സും നട്ടുപിടിപ്പിക്കാനുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടല്ലോ യാതൊരു പ്രശ്നവും കൂടാതെ ധാരാളമായിട്ട് ഉണ്ടാവാനുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ അല്ലെ. എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സും ഇപ്പൊ സ്ഥലമില്ലാത്തവർ പോലും ടെറസിന്റെ മേലെ വിൽക്കുന്നുണ്ട്. അപ്പോ പക്ഷേ ടെറസിന്റെ മേലെ വെക്കുമ്പോഴും നിലത്ത് വെക്കുമ്പോഴുള്ള ഒരുപാട് പേരുടെ പ്രശ്നം ഡ്രമ്മിന്റെ വലിയൊരു പ്രശ്നം. ഡ്രമ്മ് കിട്ടാനില്ല, ഡ്രമ്മില് അത് കറക്റ്റ് ആയിട്ട് ആവുന്നില്ല. അതുപോലെ കുറെ കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ വേര് കട്ട പിടിക്കുന്നു, ശരിയായ വളർച്ച ഉണ്ടാവുന്നില്ല എന്നൊക്കെ അല്ലെ. ആ അതിനുള്ള പരിഹാര മാർഗമാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ അല്ലെ, ഇതാണ് എയർപോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എയർപോർട്ട്. അപ്പോ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ ഇതില് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാന്ന്. പക്ഷെ ഇത് ആക്ച്വലി ഇങ്ങനെയല്ല ഇതിന്റെ ഒരു ഇത്. അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇതിനെ എയർപോർട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടു, ആക്ച്വലി ഇത് ഇങ്ങനെയാണ്, ദേ ഇങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ചവിട്ടിയൊക്കെ പോലെ നമുക്ക് തോന്നും അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇത്. ഇത് നമ്മള് അത് നമുക്ക് അതിൻ്റെ അനുസരിച്ച് പ്ലാന്റിനനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്യാണ് ചെയ്യണത്. അതായത് നമുക്ക് ഏത് പ്ലാന്റ് ആണെങ്കിലും ഇതിൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അതായത് നമ്മളിതിൽ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് മേലെ വെച്ച് കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ അല്ലെങ്കിൽ താഴെ തന്നെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് പറ്റും എന്നുള്ളത് വലിയൊരു ഗുണമാണ്. രണ്ടാമത് എന്ന് പറയുന്നത് ഇതിൽ എയർ ഹോൾ ഉണ്ട്. അപ്പൊ ഈ എയർ ഹോൾ ഉള്ളത് മൂലം ഇതിൻ്റെ വേരുകൾ, നമ്മുടെ പ്ലാന്റിന്റെ വേരുകൾ കട്ടായിട്ട് പുതിയ പുതിയ വേരുകൾ ഉണ്ടാവും. അപ്പൊ വേരുകൾ കട്ട പിടിക്കാതെ പുതിയ പുതിയ വേരുകൾ ഉണ്ടാവാനായിട്ട് ഈ എയർപോർട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പം ഈ എയർപോർട്ടില് ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇത് അതിൻ്റെ അടിയിൽ വെക്കുന്നതാണ് ഈ ഒരു സംഭവം. പിന്നെ ഇത് നമ്മൾ നെട്ട് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് കൊച്ചു കുട്ടികൾക്കും ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വളരെ ഈസി ആയിട്ട് ഇത് നെട്ട് ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇതൊന്നും ആക്കാമെന്ന് നോക്കാമല്ലോ അല്ലേ. അപ്പം നമുക്കിത് ഏത് സൈഡ് വേണമെന്നുണ്ടെങ്കിലും ആക്കാം. ഇങ്ങനെ ഇന്ന സൈഡ് എന്നില്ല, പക്ഷെ കൂടുതലും നല്ലത് ഇങ്ങനെ മൊനഭാഗം ഉള്ളത് പുറത്തോട്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ആക്കുന്നേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇത് അടിയിലുള്ള ഒരു ഇതാണ്. അപ്പം അടിയിലത്തെ ആ സംഭവം നമ്മൾ ഇങ്ങനെ വെച്ച് കൊണ്ട് ഇത് ദേ ഇങ്ങനെ വെക്കുക. കണ്ടു, നമ്മൾ ദേ ഇങ്ങനെ വെച്ച് നമുക്ക് ഇപ്പൊ അത്ര വീതി വേണ്ട, നമുക്ക് അത്ര സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിടത്തിയിട്ട് ഇങ്ങനെ ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ വെച്ച് ഇവിടെ രണ്ട് ഹോളുണ്ട്, ആ ഹോളിലോട്ട് നമ്മൾ ഈ നെട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ദേ ഇതിവിടെ രണ്ടെണ്ണം ഇത് നമ്മളങ്ങനെ കൂട്ടി പിടിച്ച് ഇവിടെ നെട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. ചിലതിന് നമുക്ക് മൂന്ന് ബോൾട്ട് ഇട്ടിട്ട് ആക്കേണ്ടി വരും, ചിലതിന് നാല്. അപ്പൊ ഇതിന് നമുക്ക് മൂന്നെണ്ണാണ് ആവശ്യം വന്നത്. ഇതേ നമ്മളിത് മൂന്ന് നെട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാലും ഇതിൽ ഇറക്കി വെക്കാം. ഇപ്പൊ ദേ ഇത് വലിയൊരു പ്ലാന്റ് ആണ്, കണ്ടുവോ. അതാണ് എന്തെങ്കിലും ഇത് ഈസി ആയിട്ട് ഇതിൽ ഇറക്കി വെച്ചു, ഇതാക്കി പിന്നെ നമുക്കിത് എവിടേക്ക് വേണമെങ്കിലും മാറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റും, ഇതാക്കാൻ പറ്റും. അതല്ല ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് പറ്റും. അപ്പോൾ ഈ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റിന്റെ വേരുകൾ പുറത്തോട്ട് വരുന്ന സമയത്ത് കട്ടായി പുതിയ വേരുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുണം. പിന്നെ എയർ സർക്കുലേഷൻ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക്. അപ്പം ഡ്രമ്മിൻ്റെ അത്ര സ്പേസ് വരുന്നില്ല, അത്ര വില വരുന്നില്ല, ഒത്തിരി ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ് വെക്കുന്നവർക്കുള്ള വലിയൊരു പ്രശ്നമാണ്, അതിന് ശരിക്കും വളർച്ച കിട്ടുന്നില്ല, വെക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ല, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നറിയുന്നില്ല എന്ന്. അപ്പം നിങ്ങൾക്ക് നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തരും. അപ്പം നമ്മളുണ്ടല്ലോ എല്ലാ ജില്ലയിലോട്ടും നമ്മുടെ പി ആർ എസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള വളങ്ങളായിക്കോട്ടെ, ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ, മറ്റുള്ള എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് കൊണ്ടുവന്ന് നമ്മൾ നിങ്ങൾക്ക് വീടുകളിൽ ഇറക്കിത്തരും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, സെറ്റ് ചെയ്ത് തരും. അപ്പം ഞാനും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക്
നമുക്ക് നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അതേപോലെ പ്ലാൻസ് ഒക്കെ നമ്മൾ. പക്ഷെ അത് മുന്നേ ഓർഡർ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഗ്രൂപ്പിൽ കയറുക, എന്നിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തരാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.